പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ സുധൂർ മാഷാണ്. നമ്മൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പഠിക്കുകയും പാഠഭാഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഈ റീഡിംഗ് കാർഡ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ അൽ മുഫ്രദ് എന്ന ഈ പച്ച മഷിയിൽ എഴുതിയിട്ടുള്ളത് അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്നാണ്. അൽ ജംഅ എന്ന് പറയുമ്പോൾ ബഹുവചനം. അപ്പോൾ മുഫ്രദ് എന്നുള്ളത് ഒരു നാമത്തെ കുറിക്കുന്നു, അത് ഏകവചനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അൽ ജംഅ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ്. ഉദാഹരണത്തിന് ഈ ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയതൊന്ന് നോക്കുക. ഫറാഷത്തുൻ, ഫറാഷത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂമ്പാറ്റ. ഫറാഷത്തുൻ, ഒരുപാട് പൂമ്പാറ്റകൾ. അപ്പോൾ ബഹുവചനം ഏകവചനം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. രണ്ടാമത്തത് സഹ്ര. സഹ്ര എന്ന് പറഞ്ഞാൽ പൂവ്. അസ്ഹാറുൻ, പൂക്കൾ. യാസൂബ്, തുമ്പി. യാസീബ്, തുമ്പികൾ. ത്വൈറുൻ, പക്ഷി. തുയൂറുൻ, പക്ഷികൾ. മാഷിയത്തുൻ, നാൽക്കാലി. മവാഷി, നാൽക്കാലികൾ. ഫർഹുൻ, പക്ഷിക്കുഞ്ഞ്. അഫ്രാഹുൻ, പക്ഷിക്കുഞ്ഞുങ്ങൾ. നൗറുൻ, പൂമൊട്ട്. നുവ്വാറുൻ, പൂമൊട്ടുകൾ. ബുൽബുലുൻ, മൈന. ബലാബിലുൻ, മൈനകൾ. ഷജറുൻ, മരം. അഷ്ജാറുൻ, മരങ്ങൾ. ഖലമുൻ, പേന. അഖ്ലാമുൻ, പേനകൾ. കിതാബുൻ, പുസ്തകം. കുത്തുബുൻ, പുസ്തകങ്ങൾ. അപ്പോൾ ഈ ഒരു പട്ടിക എല്ലാവരും നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി എഴുതിയെടുത്ത് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ജംഅ ബഹുവചനം. വളരെ വ്യക്തമാണല്ലോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.